ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 13-ാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ആരംഭിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വൻതോതിൽ വർദ്ധിച്ചതായി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷ്ണി അലി പറഞ്ഞു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 13-ാം സംസ്ഥാന സമ്മേളനത്തിനാണ് ആലപ്പുഴയിൽ തുടക്കമായത്. 3 ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനം ബുധനാഴ്ച സമാപിക്കും. രാജ്യത്തെ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിക്കുമ്പോഴും സ്ത്രീകൾക്ക് സുരക്ഷ ഏർപ്പാടാക്കുമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. എന്നാൽ ഈ സമയത്ത് തന്നെ ഗുജറാത്തിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തിയവരെ ജയിലിൽ നിന്നും വിട്ടയക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദി നടത്തിയതെന്നും സുഭാഷണി അലി കുറ്റപ്പെടുത്തി. As our chief minister said, their account has been closed in Kerala. They had one seat, now they don't have even one more seat. So this account needs to remain closed. And the battle against Manuvad in all its forms must be understood and taken forward by our brave sisters in Kerala. രാവിലെ സമ്മേളന നഗരിയായ MC ജോസഫൈൻ നഗറിൽ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി പതാക ഉയർത്തി. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി CS സുജാത അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടങ്ങി. 3 ദിവസങ്ങളിലെ നടക്കുന്ന സമ്മേളനം ബുധനാഴ്ച സമാപിക്കും. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ സംസ്ഥാന ദേശീയ നേതാക്കളടക്കം നിരവധി പ്രമുഖർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ ആലപ്പുഴ.